നമസ്കാരം ദക്ഷിണ കന്നഡ ജില്ലയിലെ സൂളിയിൽ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് പ്രവാചകൻ എന്ന് ആരോപിച്ച് നിരപരാധികളെ കൊന്നെടുക്കുന്ന ഭീകരസംഘങ്ങൾ രാജ്യത്ത് തക്കം പാർത്തിരിക്കുകയാണെന്നതിന്റെ നിരവധി സൂചനകൾ ഇതിനോടകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഉദയപൂരിലെ കനയലാൽ വധത്തിനും അമരാവതി ഉമേഷ് വധത്തിനും പിന്നിൽ ഇത്തരം ഭീകരസംഘങ്ങളാണെന്നത് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബിജെപി നേതാവ് നുപൂർ ശർമ്മയെ പിന്തുണച്ചതിന്റെ പേരിലാണ് ഇരുവരും കൊലക്കത്തിക്കിരയായത് ദക്ഷിണ കന്നഡയിലെ കൊലപാതകത്തിന് പിന്നിലും സമാനമായ ഭീകരസംഘങ്ങളാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം പക്ഷേ ഈ കൊലപാതകത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഭീകരസംഘങ്ങളാണെന്നതാണ് പ്രാഥമിക സൂചനകൾ അതുകൊണ്ട് തന്നെ കർണാടകയിൽ പ്രതിഷേധം പുകയുകയാണ് കേരളത്തിൽ വളർന്നു വരുന്ന ഭീകരസംഘങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് സ്വാമി ഭദ്രാനന്ദ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ജാസ്തി ഇസ്ലാം ടെററിസ്റ്റുകൾ ഇവിടെ നമ്മുടെ കർണാടകയിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന ഇസ്ലാം ടെററിസ്റ്റുകൾ എസ് ടി പി എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർ ഇവന്മാർ കരുതിയത് കർണാടക എന്ന് പറയുന്നത് കേരളത്തെ പോലെയാണ് അല്ലേ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ ആർക്കും കൊല്ലാം ആർക്കും ആക്രമിക്കാം അവിടുത്തെ ആർ എസ് എസ്സുകാരെ ആർക്കും കൊല്ലാം ആർക്കും ആക്രമിക്കാം പക്ഷേ അതേ അവസ്ഥയാണ് ഇവിടെ എന്ന് കരുതിയോ ഇവരെ ഇത് കഴിഞ്ഞിട്ട് എവിടെ പോവും ഇവർ ഇവിടുന്ന് വിട്ടിട്ട് കേരളത്തിൽ ചെന്ന് സുഖമായിട്ടിരിക്കാന്ന് ആണോ അവന്മാർ കരുതിയത് ഇവൻ ഏത് അള്ളാഹുവിന്റെ മാളത്തിൽ ചെന്ന് ഒളിച്ചിരുന്നാലും ഇവനെയൊക്കെ പൊക്കും പൊക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൊക്കലല്ല പൊക്കാൻ പോകുന്നത് കാരണം കേരളത്തിൽ ഇവന്മാർക്കുള്ള സപ്പോർട്ടാണല്ലോ എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ടാവുക ഒപ്പമുള്ളവരെ വെറും വർക്കറായിട്ട് കാണുന്ന ഒരു ശൈലിയല്ല ഇവിടെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത് 8 വർഷത്തിനുള്ളിൽ കർണാടകയും കൂടി ഏറ്റവും വലിയ ഭീകരവാദികളുടെ താവളമാക്കി മാറ്റാൻ വേണ്ടി വ്രതമെടുത്ത് പ്രവർത്തിക്കുന്ന കുറേ എണ്ണം കേരളത്തിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ട് കേരള ആന്ധ്ര തമിഴ്നാട് കർണാടക ഇത് ഇത്രയും സൗത്ത് ഇന്ത്യ അവരുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇവന്മാരെയൊക്കെ നേരെ ആക്കാനും ഇവന്മാരെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ചില ആൾക്കാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം വലിയച്ഛനിലൊരു അച്ഛനുണ്ട് കൊച്ചച്ഛനിലൊരു അച്ഛനുണ്ട് അച്ഛനെന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട് ഇത് ഏതാണ് ഒറിജിനൽ അച്ഛൻ എന്ന തിരിച്ചറിവ് ഇല്ലാത്തതാണ് നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം ആരാണ് യഥാർത്ഥത്തിൽ പണിയെടുത്തത് പണിയെടുക്കാൻ പോകുന്നത് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ ആരാണ് യഥാർത്ഥ അച്ഛനെന്ന് എല്ലാവരെയും കയറി ഇതെന്റെ രക്ഷകനാണ് ഇവനാണ് എൻ്റെ രക്ഷകൻ ഇവരാണ് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ പോകണമെന്ന് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ആ തിരിച്ചറിവില്ലായ്മ ഏതൊരു കാള വന്നാലും അത് ഗോമാതാവിൻ്റെ കെട്ടിയവനെന്ന് പറയുന്ന രീതി അതാണ് കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കെന്ത് കിട്ടും എന്താണ് എൻ്റെ ലാഭം എന്ന് ചോദിച്ചു നിൽക്കുന്ന കുറേ ഹിന്ദു ജന്തുക്കൾ ഏറ്റവും വലിയ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത് കാവി ഉടുത്ത് നടക്കുന്ന കുറെ കാപറക്കികൾ നമ്മുടെ രാജ്യത്തും നാട്ടിലുമൊക്കെ ഉണ്ടല്ലോ ഒരു തരത്തിലുള്ള വിഷയങ്ങൾക്കും അവന്മാർക്ക് ഇടപെടണ്ട സംസാരിക്കണ്ട നമ്മൾ നേരിടുന്ന ഭീഷണി ഇരുതല വാളുള്ള ഒരു ഇത് മാത്രമല്ല ഇരുതലയുള്ള വാള് മാത്രമല്ല ഇരുതലയുള്ള മൂർഖന്മാരെയും നമ്മൾ ഭീഷണിയായി നമ്മൾ കരുതണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒപ്പമുള്ളത് ധർമ്മം എന്താണെന്ന് അറിയാത്തവന്മാരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദുവിന്റെ അപ്പോസ്തലന്മാരായിട്ട് നടക്കുന്നവന്മാർ എന്താണ് ഇങ്ങനെ ഇത് ഇതാണോ അറിവുള്ള വലിയൊരു സംസ്ഥാനം എന്ന് പറയുന്നത് അവന്മാർ അവിടുന്ന് ഇവിടെ കർണാടകത്തിൽ വന്നു കയറി മാന്തിയിട്ട് പോയി മനസ്സിലാവുന്നുണ്ടോ ആ മാന്തല് നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു അതെന്താണ് എന്നുള്ളത് ഇനി അങ്ങ് മനസ്സിലാക്കിക്കൊള്ളു അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് അതിഥികളെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് സംരക്ഷണം എടുത്ത് ഒരു ഊള മാത്രമല്ല ഈ നാട്ടിൽ ഈ രാജ്യത്തുള്ളത് അങ്ങനെ കരുതരുത് കാരണം നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും നിന്റെ ബാപ്പാന്റെ ഉള്ളിലും ഒക്കെ ഇരിക്കുന്നത് ഒരേ ശക്തിയാണെന്നുള്ള ഒരു വിശ്വാസം
അത് ഈ സനാതനികളുടെ ഒരു തെറ്റായി കരുതരുതായിരുന്നു. ആ വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാ തെണ്ടികളെയും ഇവിടെ എല്ലാ തെണ്ടികളുടെ ഉള്ളിലും ഒരേ ശക്തിയാണ് ഇരിക്കുന്നതെന്നും എല്ലാ തീവ്രവാദികളുടെ ഉള്ളിലും ഒരേ ആത്മാവാണെന്നുള്ളതും ഉള്ള ഒരു ആവശ്യമില്ലാത്ത പ്രചരണം നമ്മുടെ പൂർവികർ നടത്തി കൊടുത്തു. പക്ഷേ ഇതേ മനുഷ്യരൂപത്തിൽ തന്നെയാണ് പിശാചിരിക്കുന്നതെന്നും ദൈവം ഇരിക്കുന്നത് ക്ഷേത്രങ്ങളിലല്ലെന്നും ശരീരത്തിൽ തന്നെയാണെന്നും പിശാചിരിക്കുന്നതും ക്ഷേത്രത്തിലല്ല മറ്റേ കുഴിമാടത്തിലല്ല ശരീരത്തിലാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ജനത്തിലൂടെ ഉണ്ടാവണം. അതിനെന്താ ഈ പറയുന്ന വല്ല സ്വാമിമാരുടെയും അല്ലെങ്കിൽ ഈ വൈറ്റിപ്പഴപ്പ് സ്വാമിമാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ പുറകെ നടന്നാൽ പറ്റൂല. അവിടെ ഗുരുക്കളെ ഉള്ളൂ, ഗുരുക്കളൊന്നുമില്ല. അവിടെ എടുത്ത് കാണിച്ചതായവരെങ്കിലും ഒരു 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 ജ്ഞാനമുള്ള ഒരു സന്യാസിയെ, ഒരു ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഈ പറയുന്ന പോലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പോലെ ഈ പറയുന്ന ബാക്കിലൊന്നുമല്ല ഇരിക്കുന്നത്. ദാ ഇവിടെ ഈ ഭാഗത്ത് ചോദിക്കും, എന്തിനാ ചുവന്ന കുറിയങ്ങ് ഇടുന്നതെന്ന്. എടാ സംഖ്യയല്ലേ നീ എന്ന്. അതേടാ ഞാനൊക്കെ സംഖ്യ തന്നെയാ, ഞാനും സംഖ്യയല്ല സനാതനിയാണ്, പഴയ സ്വയംസേവൻ. എടുത്ത് ഞാൻ പറയും, ഒരു മാറ്റവുമില്ല. ചാവുന്നവരെ അങ്ങനെ തന്നെ പറയും. ഞാൻ പഠിച്ച സ്കൂളാണ് RSS. അവിടെ ആൾക്കാരെ വെട്ടാനും മുത്താനും ഒന്നുമല്ല പഠിപ്പിച്ചത്. പറയാനുള്ള പറയും, ചെയ്യാനുള്ള ചെയ്യും. ഇവിടെ നിയമം എന്ന് പറയുന്ന ഒരു ഇത്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ കോർത്തിണക്കി ഉണ്ടാക്കിയതാണ്. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം, ഇവിടെ എല്ലാവർക്കും തുല്യനീതിയും തുല്യ ധർമ്മവും ഇവിടെ ഉറപ്പുവരുത്തുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിനോട് യുവമാർക്ക് എന്തെങ്കിലും ഒരു 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 ബഹുമാനമുണ്ടോ? ഇവന്മാരെ കൊല്ലാൻ ഏത് നിയമമാണ് അല്ലെങ്കിൽ ഏത് ഇതാണ് പഠിപ്പിച്ചത്? ഇവന്റെയൊക്കെ ഖുറാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ ഒന്ന് കൊല്ലാൻ. വർഗീയതയുടെ ഏറ്റവും വലിയ മഹുടാവതാകരണമാണ് കേരളം. കേരളത്തിലെ ആൾക്കാർക്കാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, നിറത്തിന്റെ പേരിൽ മനുഷ്യനെ 2, 4, 8, 16 ആക്കി ആർക്കും ഒരു ഉപയോഗമില്ലാതെ ജീവിക്കുന്ന കുറെ പരിശകൾ. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സ്വാമി ഭദ്രാനന്ദയ്ക്ക് നേരെയും വധഭീഷണിയുണ്ട്. ഭീഷണി കണക്കിലെടുത്ത് സ്വാമിക്ക് ശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.